ഞാനിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട സ്നാക്സായ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പുറത്തുള്ള കടകളിൽ പോയി കാശ് ചിലവാക്കി വാങ്ങിക്കൊടുക്കുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഓവൻ ഉപയോഗിക്കാതെ ഇതുണ്ടാക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങുകളാണ്. കൂടാതെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി, പിന്നെ ഇത് വറുക്കുന്നതിന് വേണ്ടി ആവശ്യമായ എണ്ണ, ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഈ ഉരുളക്കിഴങ്ങുകൾ നന്നായി തൊലി കളഞ്ഞെടുക്കുക. അതിനുശേഷം നന്നായി കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഈ രണ്ട് സൈഡ് ആദ്യം കട്ട് ചെയ്യുക. അതിനുശേഷം ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുക, ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്യുക, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ടിതിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്യുക. ഈ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങുകൾ പൊട്ടറ്റോസ് നമുക്കിത് ഇതിനകത്തിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. മഞ്ഞപ്പൊടിയും ഉപ്പും ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട്, 2 കപ്പ് വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുകൾ ഇതിലിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ, അധികം വേവിക്കരുത്, വേവിച്ച് ഉടഞ്ഞ് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങുകൾ ഇതുപോലെ വെള്ളം തോർത്തി, വെള്ളം ഇല്ലാതെ എടുക്കുക, വെള്ളം തോർത്തി കളഞ്ഞെടുക്കുക ഇതുപോലെ. അതിനുശേഷം നമ്മൾ അടുപ്പിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അത് തിളപ്പിക്കുക. എണ്ണ നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെള്ളം വാറ്റി വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങുകൾ ഇതിനകത്തേക്ക് ഇടുക. ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്, ഫ്രൈ ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പൊട്ടറ്റോസ് ഫ്രൈ ചെയ്തത് നമ്മൾ ഇത് ഒന്നുകൂടി നമ്മൾ ഫ്രൈ ചെയ്യുകയാണ്. ഇതിങ്ങനെ ചെയ്യുന്നത് ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇത് ഫ്രൈ ചെയ്യുന്നത്. നല്ലോണം ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിൽ ഒരു കിലുങ്ങുന്ന സൗണ്ട് നമ്മൾ കേൾക്കും, അപ്പോഴാണ് നന്നായിട്ട് ഫ്രൈ ആയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് കിലുങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് കോരാവുന്നതാണ്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടവും ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ബട്ടനും ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. കുരുമുളക് പൊടി ഇതിൽ ഇടണമെന്ന് നിർബന്ധമില്ല, എല്ലാവർക്കും കുരുമുളക് പൊടി ഇട്ടാൽ ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ മോൻ ഇത് കുരുമുളക് പൊടി ഇല്ലാതെയാണ് കഴിക്കാറ്.